പ്രപഞ്ചത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വാസ്തുശാസ്ത്രത്തെപ്പറ്റി നമുക്ക് പറഞ്ഞുതരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പമുണ്ട്. സർ നമസ്കാരം. നമസ്കാരം സർ. ഇന്നത്തെ നമ്മുടെ ചോദ്യം, ആദ്യം തന്നെ നമ്മുടെ വീടുകളിലെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓരോ കോണുകളും ശ്രദ്ധിക്കണം സാർ എപ്പോഴും പറയാറുണ്ട്. എന്നാലും നമ്മുടെ ഓരോ കോണുകളെയും പറ്റി അതിൻ്റെ ഒരു പ്രത്യേകതകൾ അതുപോലെ വിദഗ്ധനെ ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാം. നമുക്ക് ഒരു വീടിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ വീട് വയ്ക്കാൻ പോകുമ്പോൾ നമുക്കൊരു സ്ഥലം നമ്മൾ നിശ്ചയിച്ച് കഴിഞ്ഞു. അത് ഒന്നുകിൽ ദീർഘചതുരമാവാം അല്ലെങ്കിൽ സമചതുരമാകാം. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട നാല് ദിക്കാണ് കണക്കെടുക്കുന്നത്. ഒന്ന് കിഴക്ക്, ഒന്ന് പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. ഈ മഹാദിക്കുകളാണ് ഞാൻ ഈ പറഞ്ഞ നാല് ദിക്കെന്ന്. ഈ നാല് ദിക്കിനെ ഏതെങ്കിലും ഒരു ദിക്കിനെ അഭിമുഖീകരിച്ചായിരിക്കണം വീടിൻ്റെ ദർശനം വരേണ്ടത്. എന്നാൽ ആ നമുക്കിപ്പോൾ ഈ നാല് ദിക്കിലും അല്ലാത്തതിൽ വിദിക്കിലേക്ക്, അതായത് സൂര്യൻ കോണിലേക്ക് ഉദിച്ചു വരുന്നതിനെ വിദിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട നാല് ദിക്കിനെ എടുക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. നമുക്ക് ഒരു സ്ഥലം വാങ്ങുമ്പോൾ റോഡുണ്ട്, റോഡ് നമുക്ക് കറക്റ്റായിട്ട് വടക്ക് അല്ല കിഴക്ക് ഭാഗത്തുണ്ട് എന്നെങ്കിൽ നമുക്ക് അതിനെ ഫേസ് ചെയ്ത് നമുക്ക് നോക്കുമ്പോൾ സൂര്യൻ കിഴക്ക് കറക്റ്റായിട്ട് നിൽക്കുന്നില്ല. അത് അതിൻ്റെ കോർണറിൽ കൂടെയാണ് സൂര്യൻ ഉദിച്ചു വരുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് കിഴക്കെന്ന് പറയാൻ പറ്റില്ല. 45 ഡിഗ്രി ആംഗിളിൽ നിൽക്കുന്ന അതിപ്പോൾ അങ്ങനെ തന്നെ അതിനെയാണ് വിദിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും തന്നെ ഒരു സ്ഥലം നിശ്ചയിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ശരിയായ രീതിയിൽ നമ്മുടെ രാവിലെ നമ്മുടെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പതുക്കെ ചെന്ന് നോക്കിയാൽ മതി ഇതെങ്ങനെയാണ്, ആ ഉയാദിക്കിലേക്കാണ് നോക്കി നിൽക്കുന്നത് വെച്ചിരുന്നാൽ നോക്കി കണ്ടുപിടിക്കാം കിഴക്കാണോ തെക്കാണോ വടക്കാണോ കിഴക്കാണോ എന്നൊക്കെ കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. അങ്ങനെ നോക്കിയിട്ടേ നമുക്ക് ഇതിനെ നിശ്ചയിക്കാവൂ. ശരിയായിട്ട് നമുക്ക് വസ്തു വാങ്ങാവൂ എന്നർത്ഥം. പല ആൾക്കാരും ഞാൻ നല്ല മൈതാനം പോലെ അടക്കുന്ന സ്ഥലം, വലിയ റോഡുണ്ട്, ഒന്ന് വെച്ച് അഡ്വാൻസും കൊടുത്ത് പോകും. പിന്നെയാണ് അറിയുക, വീട് വയ്ക്കാൻ പോകുമ്പോഴാണെന്ന് അറിയുന്നത് ഇത് കോണിലേക്കാണ് നിൽക്കുന്നത് നല്ലതല്ല എന്ന് പിന്നെയാണ് മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത് ഈ ചോദിച്ചത് വടക്ക് കിഴക്കേ മൂലം ശരിക്ക് നിൽക്കുന്ന ഒരു ലാൻഡാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് കോർണർ, അത് വടക്ക് കിഴക്കേ മൂലഭാഗമാണ് ഈശാന കോണെന്ന് പറയുന്നത്. ഈശാനൻ ദൈവത്തിൻ്റെ സ്ഥാനം, വേഴമണ്ഡലം, ദൈവത്തിൻ്റെ സ്ഥാനം വേഴമണ്ഡലം, വാസ്തു എന്ന് പറയുന്ന ദേവൻ്റെ തല വരുന്ന ഭാഗം. അപ്പോൾ ആ വടക്കിഴക്കെ മൂലം ഒരു പ്രത്യേകത മനസ്സിലാക്കിയല്ലോ. തീർച്ചയായിട്ടും. അതായത് വാസ്തു എന്നുള്ള സങ്കല്പത്തിൽ അദ്ദേഹത്തിൻ്റെ തല വരുന്ന ഭാഗമാണ്, വേഴമണ്ഡലമാണ്, പ്രത്യേക ദൈവത്തിൻ്റെ സ്ഥാനമാണ്. ഇത്രയും പ്രത്യേകത വടക്ക് കിഴക്കേ മൂല ഭാഗത്തുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് അടുത്തുള്ളത് എന്നാൽ നേരെ ഇപ്പുറത്ത് തെക്ക് പടിഞ്ഞാറ് മൂല ഭാഗത്ത് കന്നിമൂല, ആ തെക്ക് പടിഞ്ഞാറ് മൂല കന്നിമൂല. കന്നിമൂല പറയുന്നത് എന്നാൽ അത് രാഹുവിൻ്റെ സ്ഥാനമാണ്. ശരിയായിട്ട് അത് നിരതി കോണാണ്. നിരതൻ എന്ന് പറഞ്ഞാൽ രാസുരനാണ്. സത്യവും ന്യായവും നീതിയും പരിപാലിക്കുന്ന ഒരു ചൈതന്യം, അതാണ് നിരതൻ എന്ന് പറയുന്നത്. ആ നിരതി പിന്നെ വാസ്തുദേവൻ്റെ പാദം വരുന്ന ഭാഗത്താണ്. അപ്പോൾ പല ആൾക്കാർ എന്നോട് ചോദിച്ച വേറൊരു ക്വസ്റ്റ്യനുണ്ട്, തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഭാഗത്ത് പൂജാമുറി കൊടുക്കുന്നതിൽ അപാകത ഉണ്ടോയെന്ന് ചോദിച്ചാൽ, അപാകത ഉണ്ടോയെന്ന് ചോദിച്ചാൽ പൂജാമുറി കൊടുക്കാനേ ഞാൻ പറയുള്ളൂ, അപാകതയില്ല വേണം ചെയ്യാം. പക്ഷേ എന്നാൽ ആധികാരികമായി പൂജാമുറിക്ക് ഏത് സ്ഥാനമെന്ന് വെച്ചാൽ വടക്ക് കിഴക്കേ മൂലഭം ഈശാന കോണിലോ കിഴക്കിൻ്റെ ഇതര ഭാഗങ്ങളിൽ കൊടുക്കാനേ ഞാൻ പറയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇത് രാഹുവിൻ്റെ സ്ഥാനമാണ്. അവിടെ ഒരേ ഒരു പിന്നെ ഒരു ക്ലാസ്സേ ഉള്ളൂ, ഈ വാസ്തു എന്ന് പറഞ്ഞ ദേവൻ്റെ പാദം വരുന്ന ഭാഗം. തീർച്ചയായിട്ടും. സ്ഥിരവാസ്തു, ചരവാസ്തു, നിത്യവാസ്തു എന്നുള്ളതിൽ സ്ഥിരവാസ്തു എന്നുള്ള സങ്കല്പത്തിൽ തെക്ക് പടിഞ്ഞാറ് മൂലഭാഗത്ത് പാദം വരുന്നു എന്നുള്ള ഒറ്റ കണക്കിലാണ് അവിടെ വിളക്ക് കൊളുത്താന്നുള്ളത് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അവിടെ വിളക്ക് കൊളുത്തേണ്ട ആവശ്യമില്ല, കാരണം രാഹുവിൻ്റെ സ്ഥാനമാണ്. നിരതി കോണാണ്, അസുരൻ്റെ സ്ഥാനമാണ്. അപ്പോൾ അവിടെ കൊണ്ട് വിളക്ക് കൊളുത്തണമെന്ന് ചോദിച്ചാൽ പൂജാമുരാണെന്ന് വെച്ചാൽ ആയിക്കൂടെ എന്ന് വെച്ചാൽ തെറ്റില്ല എന്നൊരു ഭാഗം വരും. ഇപ്പോൾ പല ആൾക്കാർക്കും തെറ്റ്, പണ്ടത്തെ ചില ആൾക്കാർക്ക് ഈ തച്ചുരമായിട്ട് കുറച്ച് കാര്യങ്ങൾ വാസ്തു എവിടെ വഴി കൂടെ ഒക്കെ എന്താ ഒരു നേരം പോട്ടെ കന്നിമൂലയിൽ പൂജാമുറി പോട്ടെ നമുക്ക് അവിടെ നല്ല മനോഹരമായിട്ട് ബെഡ്റൂം എടുക്കേണ്ട സ്ഥലമാണ്. മാസ്റ്റർ ബെഡ്റൂമിന് ഏറ്റവും പറ്റിയ സ്ഥലമാണ് കന്നിമൂല. അവിടെ കൊടുക്കാതെ പൂജാമുറി കൊണ്ട് കൊടുക്കും, അങ്ങനെ കൊടുക്കരുതെന്നാണ്. അപ്പോൾ
അടുത്ത് അവൾ ആ കന്നിമൂലയുടെ അപ്പുറത്തെ അത് പറഞ്ഞല്ലോ, ഏറ്റവും ഊർജ്ജകേന്ദ്രമാണ് ഈ രണ്ട് ഭാഗവും, വടക്കിഴക്കെ മൂലഭാഗവും തെക്ക് പടിഞ്ഞാറെ മൂലഭാഗവും. പിന്നെ അടുത്ത് ഉള്ളത് പറഞ്ഞാൽ തെക്ക് കിഴക്കേ മൂലഭാഗം, അത് ശുക്രൻ്റെ ആധിപത്യമുള്ള ഭാഗമാണ്, ചൂട് കൂടുതലുള്ളതാണ്, അഗ്നി അഗ്നി കോണാണ്. അപ്പോൾ അവിടുത്തെ പ്രത്യേകം ചെന്നാൽ ഇപ്പോൾ നമുക്ക് ഈ വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളായിരുന്നാലും ശരി ആദ്യപരമായിട്ടും അടുക്കളയ്ക്ക് ഒന്നാം സ്ഥാനം, അടുക്കളയ്ക്ക് ഒന്നാം സ്ഥാനം തന്നെയാണ്. ഇവിടെ ഇത് പറയുമ്പോഴാണ് ഒരുപാട് ആൾക്കാർ ആരോ പറഞ്ഞളിക്കുന്നത് അവിടെ നോൺ വെജ് പാചകം ചെയ്യാൻ പാടില്ല, മനസ്സിലായല്ലോ. മത്സ്യങ്ങളോ അല്ലെങ്കിൽ ഇറച്ചിയോ മറ്റേ കാര്യങ്ങളും തന്നെ അവിടെ അത് അവിടെ പിന്നെ അഗ്നികോണിൽ പാടില്ല എന്ന് ആരോ ഒക്കെ അങ്ങ് അടിച്ചിറക്കി. കുറേ ആൾക്കാർ വിശ്വസിച്ചിട്ട് ചോദിച്ചു, സാറേ ഞങ്ങൾ തെക്ക് കിഴക്കേ മൂല ഭാഗത്ത് അടുക്കളയെ ഡിസൈൻ ചെയ്ത് അവിടെ മത്സ്യമാംസാദികൾ പാചകം ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ആരാ പറഞ്ഞു? അതിവിടെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, പറയുന്നവർ പറഞ്ഞോട്ടെ, നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്തോ. ഞാൻ ഉടൻ തന്നെ പറയും, ഞാൻ താമസിക്കുന്ന വീട്ടിൽ എൻ്റെ വീട്ടിലെ അടുക്കള തെക്ക് കിഴക്കേ മൂലഭാഗത്താണ്, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ, ഒരു കുഴപ്പമില്ല. എടുത്തവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാലേ ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത് എന്നാൽ, ഈ തെക്ക് കിഴക്കേ മൂലഭാഗത്ത് ഒരിക്കൽ അടുക്കള വന്നില്ലെങ്കിൽ മുറി വരെയാണെങ്കിൽ ആ മുറിക്ക് കുറച്ച് ചൂട് കൂടുതലുണ്ട്. അതിനുവേണ്ടിയാണ് എപ്പോഴും തന്നെ മാസ്റ്റർ ബെഡ്റൂം ദമ്പതിമാർ കിടക്കാൻ സ്ഥിരമായിട്ട് കിടക്കാം, ഗസ്റ്റ് മുറികളാവാം, കുറച്ച് രണ്ട് മൂന്ന് ഒരാഴ്ച കിടക്കാൻ പോവുക, ഗസ്റ്റ് മുറി ദമ്പതി കുഴപ്പമില്ല, ഗസ്റ്റ് മുറികൾ, പഠനമുറി, ഓഫീസ് മുറി ഒക്കെ എടുക്കുക, കമ്പ്യൂട്ടർ മുറി. കമ്പ്യൂട്ടറൊക്കെ കൈയറിഞ്ഞ ഏറ്റവും നല്ല മുറിയാണ് അത്, മനസ്സിലാക്കട്ടെ. തെക്ക് കിഴക്കേ മൂലഭാഗത്ത് കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ട് കൈകാര്യം ചെയ്യാമെങ്കിൽ ആ അത് കമ്പ്യൂട്ടറൊക്കെ വളരെ കാലം ദീർഘകാലം ചീത്തയാവാതിരിക്കും. നമ്മൾ നല്ല വളരെ ക്ലിയർ ആയിരിക്കും, വർക്ക് ചെയ്യുന്ന ആൾക്കാരും ശരി, ഉറക്കമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ചില പ്രത്യേക മുറിക്കത്തുണ്ട്. ആ വടക്കിഴക്കേ മൂലഭാഗത്ത് കൊണ്ടുവച്ചിരുന്നാൽ ഇരുന്ന് ഉറങ്ങുകയും ചെയ്യും. പിന്നെ പ്രത്യേകത ഉണ്ട്, നമ്മൾ ഈ തെക്ക് കിഴക്കേ മൂലഭാഗത്തുള്ള നല്ല ഊർജ്ജസ്വലതോടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ തോന്നും. തെക്ക് കിഴക്കേ അത് തെക്ക് കിഴക്കേ മൂലഭാഗത്ത് മുറിയുമ്പോൾ കിഴക്കോട്ട് നോക്കിയിരിക്കാം, കിഴക്കോട്ട് നോക്കിയിരുന്ന, അല്ലെങ്കിൽ ആ വ്യക്തി വടക്കോട്ട് നോക്കിയിരിക്കണം. ഇങ്ങനെ ചില കാര്യം അതിനകത്തുണ്ട്. ഓഫീസിലെ ടേബിൾ ഇടുമ്പോൾ ഒന്നിൽ കിഴക്കോട്ട് നോക്കിയിരുന്ന് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ വടക്കോട്ട് നോക്കിയിരുന്ന് വർക്ക് ചെയ്യുക. ഈ തെക്കിഴക്കേ ഭാഗത്ത് മുറി ആണുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകതയാണ്, അതാണ് തന്നെ ചെയ്യുന്നത്. എപ്പോഴും തന്നെ ആ മുറിയിൽ നമ്മൾ ഒരു ഓഫീസ് മുറിയാണ്, ഒരു ഓഫീസിൻ്റെ മേലധികാരിയാണ് അവിടെ ഇരിക്കണമെങ്കിൽ ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല. അത് തുറക്കുമ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് അയാൾ ഇരിക്കുന്നതിന് നേരെ വന്ന് ഡോർ കൊടുക്കരുത്. ഡോർ കൊടുക്കുക എന്നാണ്, ഡോർ കൊടുത്തോളൂ, അല്ലെങ്കിൽ അയാൾ ഇരിക്കുന്ന ഇരിപ്പിടം അങ്ങോട്ടേക്ക് ഡോർ തുറക്കുമ്പോൾ ഒരു അത് ഏതെവിടെ ഓഫീസിലായിക്കോട്ടെ, ഒരു മേലധികരിക്കുമ്പോൾ ഡയറക്റ്റ് തുറന്ന് അയാൾ ഫേസ് ടു ഡോർ വരരുത്, കുറച്ച് മറഞ്ഞായിരിക്കണം ഇരിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഓഫീസിൽ മേധ ഇരിക്കേണ്ട പൊസിഷൻ ഇരിക്കുന്ന പൊസിഷനൊക്കെ നമ്മൾ വാസ്തുപരമായിട്ട് കുറേ മാറ്റങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ തെക്ക് കിഴക്കേ മൂല ഭാഗത്ത് ഞാനത് പറയാം. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് വടക്ക് പടിഞ്ഞാറാണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചന്ദ്രൻ്റെ ദിക്കാണ്. ഇപ്പോൾ നമുക്ക് ജ്യോതിഷത്തിൽ തന്നെ ചന്ദ്രൻ മൗട്യമായിട്ട് നിന്നാൽ എന്ന പ്രശ്നങ്ങളായിരിക്കും, അയാൾക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ഒന്നും ഇല്ലായ്മയുള്ളത്, ഒരു വല്ലാത്ത അസ്വസ്ഥ, എവിടെ പോയിരുന്നാലും പ്രശ്നങ്ങളാണല്ല. അത് ചന്ദ്രൻ്റെ സ്ഥാനം മൗട്യത്തിൽ നിന്നുള്ളതുകൊണ്ട്. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഏറ്റവും വളരെ നല്ലൊരു സ്ഥാനമാണ്. അവിടെ മുറി വരാമെങ്കിൽ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് ആ മുറി കൊടുക്കാം, അവരുടെ ആരോഗ്യം, മാനസികമായ വളർച്ച, ഭാവിയിലൊക്കെ നല്ലൊരു വരം വരുന്നതിനും ബുദ്ധിപരമായ കാര്യങ്ങൾ ചിന്തിക്കുന്നതിനും പഠിക്കുന്നതിനൊക്കെ അത് ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് മാസ്റ്റർ ബെഡ്റൂം ആക്കണേനും തടസ്സമില്ല. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നെ ഈ റൂമുകൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ബെഡ്റൂം എടുക്കുമ്പോൾ ഒന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള മുറി എടുക്കും, രണ്ടാമത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തിലെ മുറി എടുക്കും. അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ കഴിയുമെങ്കിൽ വടക്ക് കിഴക്കേ മൂലഭാഗം ഈശാന കോണിൽ അവർക്കൊരു മുറി എടുത്തു കൊടുത്തിരുന്നാൽ സുഖപ്രദമായ അന്തരീക്ഷത്തിലും ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിലും അവർക്കവിടെ കിടക്കാനും വേണമെങ്കിൽ വടക്കിഴക്ക് മൂലഭാഗത്തൊരു ചില ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൃഷ്ണഭക്തരൊക്കെ ആയിരിക്കും, ആയിക്കോട്ടെ, ഒരു സ്റ്റാൻഡൊക്കെ വെച്ച് വിളക്കെല്ലാം കത്തിച്ച് വയസ്സായ ആൾക്കാർ അവിടെ കഴിയുന്ന ഏറ്റവും നല്ലതാണ്. യബോ സൃഷ്ടിക്ക് ശേഷം എന്തുകൊണ്ട് അങ്ങനെ ഒരു കണക്കെടുക്കാം കേട്ടോ, 60 വയസ്സിന് ശേഷം വടക്കിഴക്ക് മൂലഭാഗത്ത് മുറി ഉണ്ടെങ്കിൽ കുറച്ച് നല്ലതാണ്. എന്നും പറഞ്ഞുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് മുറിയിൽ നിന്ന് മാറണമെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അവിടെ കിടക്കുന്നതിന് തടസ്സമില്ല. പിന്നെ പല ആൾക്കാരും ചോദിച്ചുള്ളൊരു കാര്യമുണ്ട്,
ഈ മക്കളെ വിട്ടിപ്പോവും. അവർ ഒരു വീട്ടിൽ സ്ഥിരമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നിട്ട് ചിലപ്പോൾ ഒരാഴ്ച രണ്ട് ആഴ്ചയൊക്കെ അവർ നമ്മൾ വളരെ ദൂരെ ഏതെങ്കിലും ചെന്നൈയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ ബാംഗ്ലൂരോ ഇടയ്ക്ക് പോകുമ്പോൾ മക്കളെ വീട്ടിൽ ചെന്ന് അവർ കൊണ്ട് ഒരാഴ്ച രണ്ടാഴ്ച കിടക്കുക. അവിടെ അങ്ങനെയൊക്കെ കിടക്കാൻ പോകുമ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ എവിടെ ആയിക്കോട്ടെ വാസ്തുശാസ്ത്രം എന്ന് വെച്ചാൽ എവിടെ ഈ ഭൂമിയെ സംബന്ധപ്പെട്ട് ഒന്നേ ഉള്ളൂ ശാസ്ത്രം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെയൊക്കെ ഒന്ന് നോക്കിയെടുത്തൊക്കെ കിടന്നാൽ അസുഖങ്ങളില്ലായിരിക്കും. അവിടെയൊക്കെ ചിലപ്പോൾ ഈ പാവങ്ങളെ പിടിച്ച് നേരെ കൊണ്ട് കിടത്തുന്നത് തെക്ക് കിഴക്കേ മൂല ഭാഗത്തുള്ള മുറിയിലായിരിക്കും. രണ്ടാഴ്ച കിടക്കുമ്പോൾ അവർക്ക് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. എന്നറിയാം അവരെ നാട്ടിൽ അവർ വടക്കിഴക്കേ മൂല ഭാഗത്ത് നല്ല എല്ലാ കണക്കൊത്തും വയ്ക്കുക, അവിടെ പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പോൾ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ആലോചിച്ച് വേണം കിടക്കണം. ഈ പ്രായമുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട്. ചില പ്രായമാകുമ്പോൾ അവർ വളരെ മരുന്നും കാര്യങ്ങളൊക്കെ ഒരു ക്രമപ്പെടുത്തി പോകുന്നവരാണ്. അപ്പോൾ അവരുടെ ആ ക്രമത്തിന് മാറ്റം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ച ആരോഗ്യ പരിപാലനം കൃത്യമായിരിക്കും. ടൂറൊക്കെ പോകണമെങ്കിൽ തടസ്സമൊന്നുമില്ല, എല്ലാം ചെയ്യാം, എങ്കിലും ഇതും കൂടെ സൂക്ഷിക്കണം നടത്തണം. തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സാർ പറഞ്ഞു തന്നത്. ഇതേപോലെ തന്നെ ഒരുപാട് പുതിയ പുതിയ ഇൻഫർമേഷനുമായി ഞങ്ങൾ തിരിച്ചു വരും. വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം. നമസ്കാരം. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.